മോനെ എല്ലാം ഉണ്ടല്ലേ അടിച്ചു മോനെ നമസ്കാരം അജിയാണ് ഫിഷി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് നമ്മുടെ വള്ളത്തേല് അനിയഞ്ചേട്ടനുള്ളതുകൊണ്ട് ഇന്ന് ഫ്രണ്ടിൽ നിന്ന് കാശ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇന്ന് കാശിങ്ങിൽ മേളിലോട്ട് പോകാനുള്ള വെച്ച പരിപാടിയാണ് മേളിൽ പോയിട്ട് കുറേ വാഹകയ്ക്കൊക്കെ ഒന്ന് കാശ് ചെയ്യണം അപ്പോൾ ഇതേൽ ബാലൻസ് എങ്ങനെയാണെന്ന് അറിയണം അത് മെയിൻ കാര്യം പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം പൊറോട്ട അധികം വിടണ്ട ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പാടാം അനിയഞ്ചേട്ടൻ രാവിലെ ഒന്ന് ട്രയൽ നോക്കിയതാ കയറാൻ പറ്റുമോ നീ കൂടി പിടിച്ചു പോട്ടെ ചുണ്ണാന ഏ വളർത്താൻ പയ്യനെ വേണമെന്ന് പറഞ്ഞു അതിന് കൊടുക്കാം ചുണ്ണാന വളർത്താൻ വേണമെന്ന് പറഞ്ഞു അവന് ചെറുതാണ് നല്ല പരുവാണ് വലിയ പരിക്കുമില്ല ഒറ്റ ഹുക്കേ കയറിയിട്ടുള്ളൂ അല്ല അവനെ നമുക്ക് അതുകൊണ്ട് സേഫ് ആക്കാം ചെറുതിൻ്റെ കളയാണ് കളയാണ്ടാ ആ തോന്നല വേണ്ട മറിയത്തില്ല നമ്മൾ താഴെ പോയാൽ നോക്കിയാൽ മതി ഇവിടെ വരെ ഉണ്ടായിരുന്നു പേടിച്ചു പേടിച്ച് നിൽക്കുക അതുകൊണ്ട് പോന്നു ചെറിയ ഹുക്കായിരുന്നു അപ്പൊ അദ്വൈതിന് കൊണ്ടിട്ടിട്ട് വേമ്പ അവന് വളർത്താൻ വേണമെന്ന് അവനിവിടെ ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചേക്ക എൻ്റെ എറിവിൻ്റെയും ടെലിസ്കോപ്പും അപ്പൊ ഞങ്ങൾ പോവാ ഇനി ഞങ്ങൾ വരുമ്പോ അതിന്റെ സൈസൊക്കെ നീ പറയണം അപ്പൊ ഓക്കെ ബൈ അവിടേക്ക് ഇങ്ങനെയുള്ളതൊക്കെ കയറുമ്പോൾ നല്ല സുഖമാണ് വെയിലിൻ്റെ ആടിനെ അങ്ങോട്ട് മാറും മീനെ അങ്ങോട്ട് പോയപ്പോൾ അളിയനെ വിട്ടുപോയതാ നല്ല പിടുത്താണ് പിടിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല ക്യാമറ ഓഫായി ബ്ലൂ ആ കേട്ടോ ബ്ലൂ ആ മുമ്പേ ഞാൻ പറഞ്ഞേ ഇവനാ പോയി വരുന്നേ ഉള്ളു വിട്ടുപോയി ചൂണ്ടയിൽ നിന്ന് വിട്ടു
അതും എടുത്തു. ചെറുതാ മോനെ, വലിയ സൈസില്ല. എന്നാലും ഞാൻ ഇവിടുത്തെ പിടിക്കുന്നത്. ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ചെറിയൊരു ഹുക്ക കോരിക്കോ ചേട്ടാ. ആവട്ടെ, ചെറുമീൻ്റെ കൂട്ടിരിക്കുന്നു അല്ലേ. കണ്ടപ്പോൾ ചെറുമീൻ്റെ കൂട്ടായിരുന്നു. ഇവിടെ ഒരു മൂർഖനാണോ, അതുകൊണ്ട് പാമ്പ് പോകുന്നുണ്ടോ? മൂർഖനാണോ? ഇല്ല, ഇടയ്ക്ക് നല്ല വെയിലാണ്. കുറേ നേരം ഞങ്ങൾ അതുകൊണ്ട് നമ്മുടെ ദ്വീപിൽ വന്ന് കയറി റെസ്റ്റ് ചെയ്യാന്ന്. കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിലിച്ചത് വന്നു കഴിയുമ്പോഴത്തേന് താഴോട്ട് വിടുന്ന ഇറങ്ങി കാസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. ആ ഒഴുക്കത്ത് കിടന്നാണ്ടൊക്കെ മറിയുന്നുണ്ട്. വായാന്ന് നോക്കാം. വേണ്ട, യോ വാ, ശേ, അങ്ങോട്ട് നോക്കി. ആദിച്ചിരി വലുതായി അടിച്ചു വേണം. അയ്യോ, അന്ന് പിടിച്ചതാ. എന്തങ്ങ് വിട്ട്. എല്ലാം ഉണ്ടല്ലേ. അടിച്ചു വന്നെ. ഓ, ആനക്ക് ഉണ്ട് ചേട്ടൻ, അവിടെ പിടിച്ചാൽ മതി. കാട്ടിലോട്ട് പോന്നു. അത് മല നല്ല വായി. യെസ്, അത്യാവശ്യം നല്ലൊരു വാഹ. എനിക്കൊരു ഞാൻ കട്ടിങ് പിടിച്ചില്ലേ ഇവിടെ. ഫിഷാർട്ടിന്റെ ബുള്ളറ്റ് ഫയർ ടൈഗറിലാണ് സാധനം അടിച്ചേക്കുന്നത്. നല്ല സൈസ് ഉണ്ട്, ഒരു 3 കിലോ റേഞ്ച്. അവനെ ആദ്യം ഞാൻ എൻ്റെ കരാളഹസ്തങ്ങളിലൊന്ന് കയറട്ടെ. അങ്ങ് അങ്ങ് അകത്ത് കയറി ഹുക്ക്. അതുകൊണ്ടാണ്
നല്ല സൈസ് പറഞ്ഞാണ് പുളി. അടിയിൽ പോയി കമ്പി ഉടയ്ക്കുന്നു. അടിയിൽ ചപ്പയെല്ലാം കണ്ട് പോയി ഉടയ്ക്കും കേട്ടോ. നീ പോയെന്ന് തോന്നി. അടിയിൽ ഏതാണ്ട് ഉണ്ട് മീനും അതേ ഉണ്ട്. അതുകൊണ്ട് വെളുത്തിരിക്കുന്നുണ്ട്. വന്ന് വലയുണ്ടോന്ന് തോന്നുന്നു. മീന് ലോക്കായി പോയി. പട്ടി ലോക്കായി പോയി. അങ്ങനെ പോ, അങ്ങനെ പോ, അങ്ങനെ അതെ. അടുത്ത മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ്. ദേ ഈ ചപ്പയെ പോയി, ചപ്പല്ലേ കയറെ പോയി മുടക്കിയിട്ട് അവിടെ പോയി എടുക്കേണ്ടി വന്നു. കുഴപ്പമില്ല, 2 കിലോ റേഞ്ച് ഉണ്ടല്ലേ. അതെ ബുള്ളറ്റേല് രണ്ടാമത്തെ മീൻ. അടുത്ത മീൻ നൈസ്. ഇത്ര ഒഴുക്കുള്ളപ്പോൾ കയറിയപ്പോഴും ഇതേ വരാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പം ഉണക്കാകുമ്പോഴത്തേനെ അടുത്ത ചെറുതാന്ന് തോന്നുന്നു. ചെറുതായിട്ടാ പൊടിച്ച കുഴപ്പമില്ല, അത്ര പൊടിച്ചല്ല. മതി മതി കൂടി മതി 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 അതൊക്കെ മതി, കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ ബുള്ളറ്റ്. പണി പണി എളുപ്പമൊക്കെ തന്നു. സാധനം കുഴപ്പമില്ല, 1.5 കിലോ ഉണ്ട്. ഇതേ നമുക്ക് കിട്ടിയ വലിയ ഒരു വാഹ. 3 കിലോ റേഞ്ച് അത്രയേ ഉള്ളൂ. 2.5 മൂന്ന് അതിനകത്ത് ബാക്കി കിടപ്പുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. എൻ്റെ ഭാവിക്ക് കൊടുക്കാം. അതിൻ്റെ വീഡിയോ അങ്ങ് എടുത്തു തന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് മെയിനും കാശിയുണ്ട്, കുറച്ചുകൂടെ മേലിൽ പോയിട്ട് ഓക്കെ. അമ്പയ്യ അങ്ങോട്ട് തിരികുവാണേ. ദേ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കയറുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ അടിച്ചു. ഈ സന്ധ്യസമയം ആകുമ്പോഴാണ് കൂടുതലും സ്ട്രൈക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ തിരിച്ച് തുഴയുന്നൊരു ബുദ്ധിമുട്ടാണ്. നെഞ്ചേട്ടന് തുഴഞ്ഞൊരു പരിപാടി. പിന്നെ ഇത് ഇരുന്ന് കാസ്റ്റ് ചെയ്യുന്ന
നമുക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ചേട്ടന് ഇച്ചിരി തുഴയുന്ന ഇച്ചിരി പാടൊക്കെ പറയുന്നുണ്ട് മറ്റേ വള്ളത്തിന് അപേക്ഷിച്ച്. പിന്നെ ഞാനിത് ആ സ്പീഡ് കിട്ടുന്നില്ല. പിന്നെ ഞാനിത് ഇടയ്ക്ക് ശ്രദ്ധ ഒന്ന് എന്തേലും കയ്യോ തലയോ ഒന്ന് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ വള്ളം കിടന്ന് കാണും. അത് പിന്നെ ഇത് സ്ഥിരം പരിചയമായി കഴിഞ്ഞാൽ സെറ്റാകത്തുള്ളൂ. എനിക്ക് ഇതെല്ലാം സ്ഥിരം പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ വള്ളത്തിൻ്റെ അവസ്ഥ. എന്തായാലും ഇനിയും ഇതിലുള്ള വീഡിയോസ് കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വയാൻ്റെ ഒപ്പിയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവരും